നീ എന്താ ഇന്നലെ രാജേഷിന്റെ കല്യാണത്തിന് വരാത്ത? നിന്നെ വിളിച്ചില്ലായിരുന്നു. ഞാൻ പോയില്ലണ്ണ, എനിക്ക് പണിയുണ്ട്. കടലുകാണിപ്പാറ നിവാസികളെ, കടലുകാണിപ്പാറയിലും സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. ആയതിനാൽ പ്രദേശവാസികളാലും തന്നെ അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുകയോ വനാതിർത്തിയിൽ പ്രവേശിക്കുകയോ ചെയ്യരുതെന്നും പഞ്ചായത്ത് ഭരണസമിതിയും കടലുകാണിപ്പാറ പോലീസും ഔദ്യോഗികമായി അറിയിക്കുന്നു. ഏവരും ജാഗ്രത പാലിക്കുക. പ്രിയപ്പെട്ട കടലുകാണിപ്പാറ നിവാസികളെ, നിനക്കത് പറയാം, ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനല്ലേ. എടാ രാത്രിയാണ് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. നിങ്ങളാ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നാട്ടില് പറയുന്നുണ്ട്, പ്രവർത്തിക്കാൻ വിളിക്കായിരിക്കും. ഹലോ 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 കേൾക്കാമോ? കേക്കാം മക്കളെ, കേക്കാം കേക്കാം. കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് നീ ഇവിടെ സംസാരിക്കണതിനാണ്? കാണാം, ആദ്യം അതിനാളെ ഒന്ന് പിടിച്ചോണ്ട് പോട്ടിടി. വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് കാണാം. അത് തന്നെ. അതിനൊരാള് വരും, ചക്കര. രണ്ട് ദിവസം വെറുതെ പോയല്ലേ. വേദന ഇപ്പൊ എങ്ങനെയുണ്ടോ? ഒരുവിധം കുറവുണ്ട്, എല്ലാം റെഡിയായി. അല്ല, മരുന്നൊന്നും കിട്ടില്ല. മരുന്നല്ല, പാരസെറ്റമോൾ. പിന്നെ നമ്മള് പനിയായിട്ട് ചെന്നാലും തലവേനായിട്ട് ചെന്നാലും ചൊറിയായിട്ട് ചെന്നാലും സർക്കാർ ആശുപത്രിയിൽ തരുന്ന ഒരേ ഒരു മരുന്ന് പാരസെറ്റമോൾ. അതല്ലേ നമ്മുടെ ആരോഗ്യരംഗം നമ്പർ വൺ. കുറെ മേടിച്ചു വെച്ചാൽ പുട്ട വെച്ചില്ല. ഒരു ചാക്ക് വാങ്ങിക്കണോ? ഇപ്പൊ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. രൂപാടൊന്നും ഞാൻ അപ്പോഴത്തെ ആവശ്യത്തിൽ ചാടിയില്ലേന്ന് അറിയണമല്ലോ. നിങ്ങളെ കണ്ടപ്പോ ഹീറാവാൻ വേണ്ടി ചാടിയില്ല. അതുകൊണ്ടല്ലേ ഇവിടെ വന്നത്. നാളെ രാവിലെ നമ്മൾ പൂജ പഠിക്കാൻ പോകും. എന്നാ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വന്നോളാം. എന്നാലേ ലോറിയിൽ നിന്ന് വെറുതെ ഇറങ്ങിയാൽ മതിയായിരുന്നു. രണ്ടു മൂന്ന് ദിവസമായില്ല എന്നാ ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങി. നീ പുലിയെ കണ്ടിട്ടുണ്ടോ? പിന്നെ നീ മിണ്ടായിരുന്നു. ആ പുലിയെ കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇടാ. അവ ഇപ്പൊ വരുവണ്ണ. ആക്ച്വലി ഞാൻ ടയർഡായി എന്ന് വെച്ചാ ക്ഷീണിച്ചെന്ന്. ഇടാ തളർന്നു പോയെന്ന് ഇംഗ്ലീഷ് പറഞ്ഞൂടെ. ചക്കരണ്ണ, എനിക്ക് ചെറിയ ഒരു സംശയം. കാട്ടിൽ ഏതൊക്കെ സൈസ് പുലികൾ കാണും? ലാർജ്, സ്മാള്, ഡബിൾ എക്സൽ, അങ്ങനെയൊക്കെ പുലി. അണ്ണ നിങ്ങൾ ഇനി കാട്ടിൽ പോയപ്പോ എനിക്ക് സ്മാൾ സൈസ് പുലിയെ പിടിച്ചോണ്ട് തരും. അണ്ണ എന്താ വളർത്താൻ? ചെറുതിന് പ്രാന്ത. നീ പുലിയെ കണ്ടാടാ? ഞാൻ പുലിയെ കണ്ടു. അവിടെ വെച്ചാ അവിടെ വെച്ചാ അവിടെ പുലിയുടെ ഒരു വാലുണ്ട്. പുലിയെ കണ്ടാ? നീ പുലിയെ കണ്ടില്ല, പുലിയുടെ വാലുണ്ട്. വല്ല വള്ളിപ്പൂച്ചനെ വല്ല കണ്ടിട്ടാണ്? പിന്നെ വള്ളിപ്പൂച്ചയുടെ വാലല്ലേ മഞ്ഞ കളർ. പൂച്ചയ്ക്ക് പിന്നെ എന്ത് കളറാണ്? നീ പറ. ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെന്ന് പറഞ്ഞ പുലിനെ പിടിക്കണത്.
ഡേയ് ഇങ്ങനെ കുറിച്ച് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. നിനക്ക് ചുമ്മാ ഇവര് ഭ്രാന്താണ്. ഇവനടാ സഹോദര, ഈ രാജാക്കാടെന്ന് കേട്ടിട്ടുണ്ടോ നീ? ഞാൻ രാജാക്കാടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കല്ലറ കല്ലമ്പലം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. രാജാക്കാടെന്ന് പറഞ്ഞ ഭയങ്കരമായ ഒരു വനപ്രദേശമുണ്ട് അറിയോ? അവിടെ പുലി ഇറങ്ങി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചില്ല. എൻ്റെ അടുത്ത് ചക്കര ഇറങ്ങണം, ചക്കര രംഗത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. രാത്രി ഒരു 12:30 ആയോട് ഇറക്കാം. ഒറ്റയ്ക്ക്? ഒറ്റയ്ക്ക് ഞാൻ കാട്ടിലൂടെ നടന്നു വരില്ല, ഈ പുലീനെ തിരക്ക് വരില്ല. ഇന്ന് നിങ്ങളെ പോലെ അന്ന് പിള്ളേരൊന്നുമില്ല. നടന്നിങ്ങനെ പോയി കാട്ടിക്കൂടെ, നടന്നു വന്നപ്പോ എന്റെ ഇളികൂട്ടിക്കൂടെ ഒറ്റ പിടുത്തം. ഞാൻ വിചാരിച്ച് പുലിയാൻ ഒറ്റയാൻ, എന്റെ പഞ്ച പാറി നിന്നാണ്. എന്റെ ഇളികൂട്ടിക്കൂടെ ഒറ്റ പിടുത്തം പിടിച്ചിട്ടുണ്ടല്ലോ, ഒറ്റ പൊടച്ചില് എടുത്തെറിഞ്ഞോണ്ടല്ലേ രാജാക്കാട് അമ്മിണിയുടെ വീട്ടില്. രണ്ട് വർഷം താമസിച്ചു, മൂന്ന് പിള്ളേരുമായി. അതങ്ങനെ രണ്ടു വർഷം താമസിക്കുമ്പോ മൂന്ന് പിള്ളേര്? ഒരെണ്ണം ഓഫറായിരുന്നു. എന്നാ പിന്നെ എണ്ണ, മറ്റേ അമ്മിണി ചേച്ചി ഇപ്പോഴും അവിടെ ഉണ്ടോ? അമ്മിണി ചേച്ചി അവിടെ ഉണ്ട്, രാജാക്കാടും അവിടെ ഉണ്ട്. മറ്റേ ആനയില്ലടാ കുടത്തിൽ നിർത്തി. അണ്ണ ഒരു പുലിയെ പിടിക്കാൻ എത്ര സമയം എടുക്കും? പുലിയെ പിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നുടനെ പുലിയെ പിടിക്കാം. പുലിയെ നമ്മളെ സ്വന്തക്കാരനൊന്നുമല്ല, ചെന്നുടനെ നമുക്ക് ചെന്നുടനെ പിടിക്കാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല. ചെറുക്കാൻ എൻ്റെ അടുത്ത് കൊണ്ട് കൊഞ്ചുന്നു. രാന്താടാ നിങ്ങളെ കളിയാക്കണതാണ്, ഇങ്ങനെ പുലിയെ പിടിക്കാനെന്ന് പറഞ്ഞു. അല്ല നീ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് പുലിയെ പിടിക്കാം. പുലിയുടെ സൗണ്ട് ഒന്നും അല്ല, ചെരുപ്പിന്റെ ശബ്ദമാണ്. സ്ലിപ്പർ ചെരുപ്പാണ്, പടവട കിടന്ന് അടിക്കുന്നു. അണ്ണ നിങ്ങൾ ഇവിടെ കിടന്ന് നോക്കിയിട്ട് കാര്യമല്ലേ, പുലിനെ അവിടെ അല്ലേ ഞാൻ കണ്ടത്. സഹോദര അല്പം റിസ്ക് എടുക്കണം, വെറുതെ എന്ന് പറഞ്ഞാൽ പുലി നമ്മളെ മുമ്പോട്ട് ഒന്നും നിന്നുതരില്ല. എന്നെ ഈ ആവശ്യമില്ല ഇൻസൾട്ട് ചെയ്യണം, എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. കാര്യം പറഞ്ഞു പിന്നെ മതി, കുറച്ചുകൂടെ നടക്കാം, അപ്പോഴത്തേക്ക് ശരിയാവുമ്പാ പോണമ്മി. പണ്ട് ഞാൻ മോട്ടിക്കാൻ പോകുമ്പോഴേക്കിന്നെ ഇതെങ്ങനെയാണ് കഴിക്കണേന്ന് അറിയോ? ഇത് ഇടിച്ചു പൊട്ടിച്ച് തിന്നണം. ആദ്യം ഇല്ല, അല്ല സുമാരക്കുറിപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് മുളക് കൂടി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലേ. ഇതിപ്പോ നമ്മള് ശൗര്യനൊക്കെ പോണ സമയത്ത് ഈ നമ്മള് തട കയറി പോകുമ്പോ അവിടെ അടിപൊളിയാണല്ലോ. പിന്നെ കട്ട് ചെയ്യാൻ പൂലുണ്ടാക്കി നാക്ക് കടിക്കും. ആ അത് കടിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇത് കട്ട് ചെയ്യണ്ട, ഞാൻ പോയി പിച്ചാത്ത ഓടി പോട്ടോ. മുളകും മല്ലിയോട് എത്തണം. എനിക്കാണെങ്കിൽ വയറും വിശക്കണം. കാര്യം ചെയ്യ, നിങ്ങൾ കഴിച്ചോണ്ടിരിക്കും, ഞാൻ പോയി കണ്ടുപിടിച്ചോളാം പുലി. പിന്നെ അവനെ ചുമ്മാ ആവശ്യമില്ലാണ്ട് നല്ല പൊട്ടിച്ചേക്കണം. പുറത്തേക്ക് വന്നിട്ട് ചോറ് ചെയ്യണം, നല്ല വിശപ്പുണ്ട്. നിനക്ക് താഴെന്നും എല്ലാം പറിച്ചു തരാം കേട്ടോ. പിന്നെ അയാൾ വന്നങ്ങ് ഉടനെ പുലിയെ പിടിക്കില്ല, അതിന് കൂട്ടാവുമാരും. പക്ഷെ അവനൊക്കെ എന്നെ അറിഞ്ഞിടത്തണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. ആടാ ചെപ്പുണ്ടോ?